സഹോദരങ്ങളെ, ഇപ്പോൾ തുടർച്ചയായി നമ്മൾ ന്യൂസൊക്കെ തുറക്കുന്ന സമയത്ത് ന്യൂനമർദ്ദങ്ങളെക്കുറിച്ചാണ് സംസാരം. അതായത് ഇപ്പോൾ ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്, ശക്തമായ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ഈ ന്യൂനമർദ്ദം? എന്താണ് അതുമായി ബന്ധപ്പെട്ട് മഴയും ചുഴലിക്കാറ്റും എങ്ങനെ ഉണ്ടാകുന്നു എന്ന ചെറിയ ലളിതമായ രൂപത്തിൽ, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ മർദ്ദം, ന്യൂനമർദ്ദം എന്ന് പറയുമ്പോൾ ലോ പ്രഷർ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വായു നമ്മുടെ മേൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏൽപ്പിക്കുന്ന മർദ്ദം, അതിനെക്കുറിച്ചാണ് നമ്മൾ വായുവിൻ്റെ മർദ്ദം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ തലങ്ങളിലും മർദ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണത്തിന് നമുക്കറിയാം, ചൂടുള്ള സ്ഥലങ്ങളിൽ വായുവിൻ്റെ മർദ്ദം കുറയും, അത് ലോ പ്രഷർ ആയിരിക്കും അവിടെ ഉണ്ടാകുക. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് നീരാവി മുകളിലേക്ക് ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവിടെ ലോ പ്രഷർ ഒരു ചെറിയ ഏരിയയിൽ രൂപപ്പെടുന്നത് കൊണ്ടാണ് ചൂടാക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ തീ കത്തുന്ന സമയത്ത് നമുക്കറിയാം, ഇതുപോലെ പരിസരങ്ങളിൽ നിന്നൊക്കെ ചൂടുള്ള വായു മുകളിലേക്ക് ഉയരുന്നത്, വളരെ വേഗത്തിൽ ഉയരുന്നത് കാണാൻ സാധിക്കും. കാരണം അതും ലോ പ്രഷറാണ്. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ലോ പ്രഷർ ഉള്ള സ്ഥലത്ത് നിന്നും വായു മുകളിലേക്ക് ഉയരും. സ്വാഭാവികമായും ഒരു ഏരിയയിൽ നിന്ന് വായു മുകളിലേക്ക് ഉയരുമ്പോൾ തൊട്ടടുത്ത ഭാഗങ്ങളിൽ നിന്നുള്ള വായു അങ്ങോട്ട് ഒഴുകി വരും. ഒരു വായുവിൻ്റെ ഒരു നീക്കം, വായുവിൻ്റെ ഒരു മൂവിങ് അവിടെ ഉണ്ടാകുമെന്ന കാര്യം സംശയമില്ല. നമ്മളൊരു ഒരു ബക്കറ്റിൽ നിന്ന് നമ്മൾ വെള്ളം കോരുകയാണെങ്കിൽ ആ കോരിയ ഭാഗത്തേക്ക് നമ്മൾ കോരിയെടുക്കുമ്പോൾ തന്നെ മറ്റുള്ള ഭാഗത്തു നിന്ന് അവിടെ ഫില്ലാകും. എന്ന പോലെ വായു മുകളിലേക്ക് ഉയരുമ്പോൾ തൊട്ടടുത്ത ഭാഗങ്ങളിൽ നിന്നെല്ലാം, അതായത് ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കുള്ള ഒരു ഒഴുക്ക്, വായുവിൻ്റെ ഒരു ഒഴുക്കുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുണ്ടാകുന്ന ഈ ന്യൂനമർദ്ദം, അതായത് വായു ചൂടായ കാരണത്താൽ ഒരു പ്രത്യേകമായ ഒരു ഏരിയയിൽ വായുവിൻ്റെ പ്രഷർ കുറയുന്നതാണ്, അല്ലെങ്കിൽ അത് ആ ഒരു ഏരിയയിൽ ലോ പ്രഷർ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. അത് കടലിൽ ഒരു ഏരിയയിൽ മൊത്തത്തിൽ അവിടെ മർദ്ദം കുറയുകയും ന്യൂനമർദ്ദം രൂപപ്പെടുകയാണെങ്കിൽ, അവിടെ ലോ പ്രഷർ വരികയാണെങ്കിൽ തൊട്ടടുത്തെല്ലാം ചുറ്റുഭാഗങ്ങളിലും ഹൈ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഹൈ പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് ചുറ്റുഭാഗങ്ങളിൽ നിന്നുള്ള വായു ആ ലോ പ്രഷറുള്ള ഭാഗത്തേക്ക് അടിച്ചു വീശും. വായുവിൻ്റെ പ്രവാഹം ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് അതൊരു ചുഴലിയായി മാറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത് എന്നൊരു സംശയം കൂടെ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ കാറ്റുണ്ടാകുന്നത്? അതായത് ലോ പ്രഷർ ഉള്ള ഏരിയയിലേക്ക്, ലോ പ്രഷർ ഉള്ള വായു മുകളിലേക്ക് ഉയരുകയും അതുപോലെ തന്നെ ചുറ്റുഭാഗത്തുമുള്ള ഹൈ പ്രഷറുള്ള വായു അങ്ങോട്ട് പ്രവഹിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഗ്ലോബ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഗ്ലോബ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ ഒരു ഗ്ലോബ് നമ്മൾ കറക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരേ സ്പീഡിലല്ല ഇത് കറങ്ങുന്നത്. ഈ ഗ്ലോബിൻ്റെ സെൻട്രൽ ഭാഗം ഒരു പ്രാവശ്യം ഈ ഒരു ഗ്ലോബ് കറങ്ങുമ്പോൾ ഈ സെൻട്രൽ ഭാഗത്ത് വളരെ സ്പീഡിലായിരിക്കും കറങ്ങുക, അതേസമയത്ത് മുകളിൽ ചെറിയ സ്പീഡേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഇവിടെ ഒരു വലിയ ഒരു ഏരിയ തന്നെ കറങ്ങിത്തീരാനുണ്ട്. നമുക്കറിയാം, വണ്ടിയുടെയൊക്കെ വാഹനങ്ങളുടെയൊക്കെ ഗീറുകളൊക്കെ കുറിച്ചൊക്കെ പരിചയമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ദീർഘമായ ഒരു ഏരിയ കറങ്ങാനുള്ളതുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ കറക്കുമ്പോൾ ഇവിടെ ഏകദേശം 40,000 കിലോമീറ്റർ കറങ്ങുമ്പോൾ ഇവിടെ അത്രയൊന്നുമില്ല, അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ പകുതിയിൽ പകുതിയോ ഒക്കെ ഏരിയ ഇവിടെ കറങ്ങാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഈ ഭൂമിയാകുന്ന നമ്മുടെ ഈ ഗോളം അതിൻ്റെ ഭൂമധ്യരേഖയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഏരിയയിൽ, അതായത് നമ്മുടെ നമ്മുടെ ഈ ഗോളത്തിൻ്റെയും സെൻറ്ററിൻ്റെയും ധ്രുവങ്ങൾക്കുമിടയിൽ ഒരു ലോ പ്രഷർ ഏരിയ ഉണ്ടാവുകയാണ്. കാരണം സൂര്യൻ്റെ ചൂടേറ്റ് താപം കാരണം അവിടെ ഒരു ലോ പ്രഷർ ഏരിയ ഈ ഭാഗത്തായി രൂപപ്പെടുന്നു. ഈ ഭാഗത്ത് ലോ പ്രഷർ ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത ഏരിയകളിലെല്ലാം ഹൈ പ്രഷർ ആയിരിക്കും. ഈ ഹൈ പ്രഷറുള്ള ഭാഗത്ത് നിന്ന് ലോ പ്രഷറുള്ള ഏരിയയിലേക്ക് വായുവിൻ്റെ പ്രവാഹം ഉണ്ടാവും. പക്ഷേ ഈ പ്രവാഹം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സംഭവം, ഇവിടെ വളരെ വേഗത്തിലായിരിക്കും ഭൂമിയുടെ കറക്കം കാരണം ഇവിടെ വായുവും അതിനോടൊരുമിച്ച് കറങ്ങുന്നത് കൊണ്ട് ഈ വായു നേരെ ഈ ലോ പ്രഷറുള്ള ഭാഗത്തേക്ക് നീങ്ങുന്നു. മെല്ലെ ഇങ്ങനെ സ്പീഡിൽ സഞ്ചരിച്ച് നീങ്ങുന്ന സമയത്ത് ലോ പ്രഷർ ഏരിയയെ മറികടന്ന് ആ ഭൂമിയുടെ കറക്കത്തിൻ്റെ സ്പീഡ് കാരണം തൊട്ടപ്പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പുറത്തുനിന്നുള്ള വായു അതുപോലെ ഇതേപോലെ തന്നെ ലോ പ്രഷറിൻ്റെ ഏരിയയുടെ തൊട്ട് അപ്പുറത്തേക്ക് പ്രവഹിക്കുന്നു. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലുള്ള ഒരു പ്രവാഹം ഉണ്ടാകുമ്പോൾ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിലുള്ള ഒരു റൊട്ടേഷൻ, വായുവിൻ്റെ റൊട്ടേഷൻ ഇവിടെ രൂപപ്പെടുകയാണ്. അങ്ങനെ റൊട്ടേഷൻ രൂപപ്പെടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചുഴലിയായി അത് മാറാനുള്ള കാരണം. അപ്പോൾ ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന് ലോ പ്രഷർ, തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഹൈ പ്രഷർ ഉണ്ടാകുന്നു. അതോടൊപ്പം ഈ ഭൂമിയുടെ ഈ കറക്കവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം കൂടെ, ഒരു പ്രശ്നം കൂടെ അവിടെ ഉള്ളതുകൊണ്ട്
അവിടെ സൈക്ലോൺ രൂപപ്പെടുന്നു, അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് അവിടെ രൂപപ്പെടുകയാണ്. അത് എന്നാൽ പിന്നെ എങ്ങനെയാണ് അവിടെ മഴയുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ കടലിൻ്റെ ഏരിയയിൽ ലോ പ്രഷർ ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് ധാരാളം വായു മുകളിലേക്ക്, അതായത് കടലിൻ്റെ മുകളിൽ ചൂടായപ്പോൾ അത് നല്ല നീരാവിയുള്ള, അതായത് ഈർപ്പമുള്ള ജലാംശമുള്ള വായുവാണ് മുകളിലേക്ക് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഘനീഭവിച്ച് തണുത്ത് പിന്നീട് തൊട്ടപ്പുറത്ത് ഈ ഏരിയ കാറ്റടിച്ച് കരയിലേക്ക് എത്തുമ്പോൾ ഈ ജലാംശമുള്ള, ഈ ഘനീഭവിച്ച ഈ വെള്ളത്തിൻ്റെ അംശമുള്ള ഈ വായു അത് കാർമേഘങ്ങളായി നമ്മുടെ കരയുടെ ഭാഗത്തേക്ക് എത്തുകയും മാത്രമല്ല കടലിലും അത് വർഷിക്കുന്നു, അതോടൊപ്പം കരയിലേക്കും അത് എത്തുമ്പോൾ കരയിലും നല്ല മഴ ഉണ്ടാകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് കരയിലേക്ക് എത്തുമ്പോൾ അത് സ്വാഭാവികമായും നീരാവി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ മഴയുടെ തോത് കുറയുമെങ്കിലും കടലിൽ അതിലേറെ കൂടുതൽ ഉണ്ടാകും. പക്ഷെ അത്ര തന്നെ ഇല്ലെങ്കിൽ പോലും നല്ല മഴ അവിടെയൊക്കെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്നു. ഇതാണ് നമ്മളിപ്പോൾ സാധാരണ കേൾക്കുന്ന ന്യൂനമർദ്ദമെന്നും അതുപോലെ തന്നെ സൈക്ലോണുകളെന്ന് അതുപോലെ തന്നെ ചുഴലിക്കാറ്റ് മഴ എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല നമ്മുടെ മൺസൂൺ തന്നെ ജൂൺ മാസത്തിൽ നമുക്ക് വരുന്ന മൺസൂണൊക്കെ ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ഈ ഏരിയയിൽ ഇവിടെ ന്യൂനമർദ്ദം രൂപപ്പെടുകയും അതേസമയത്ത് തൊട്ട് നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ഏരിയകളിൽ ഹൈ പ്രഷറും രൂപപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് മൺസൂൺ തന്നെ ഉണ്ടാകുന്നത്. ഇതൊക്കെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസം, അതിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ, വേരിയേഷനുകളൊക്കെ വലിയ ഒരു പ്രതിഫലനമായി നമുക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ലോ പ്രഷർ അല്ലെങ്കിൽ ന്യൂനമർദ്ദം എന്നൊക്കെ നമ്മൾ സാധാരണ ന്യൂസുകളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്.